ഇത് അന്ത്യകാലമോ? മൃതദേഹങ്ങൾ നിറയുന്നു. മരിയൂപോളിൽ ഒരു പ്രസവാശുപത്രിക്കു നേരെ നടന്ന റഷ്യൻ വ്യോമാക്രമണത്തിൽ 6 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സ്ലോബാഷാൻസ്കെ നഗരത്തിൽ നടന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുമിയിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ 13 വയസ്സുകാരനും 2 സ്ത്രീകളും കൊല്ലപ്പെട്ടു. 17 പേർക്ക് പരിക്കേറ്റു. എന്നാൽ മരിയൂപോളിലെ ആശുപത്രിക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ ആൾനാശമുണ്ടായെന്ന റിപ്പോർട്ടുകൾ റഷ്യ നിഷേധിക്കുകയാണ്. ആക്രമണ സമയത്ത് ആശുപത്രിയിൽ രോഗികൾ ഉണ്ടായിരുന്നില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. എന്നാൽ പരിക്കേറ്റ ഗർഭിണികളെ ഉൾപ്പെടെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. യുക്രൈൻ തീവ്രവാദികളാണ് ആശുപത്രി പിടിച്ചെടുത്തതെന്നും റഷ്യ ആരോപിക്കുന്നു. ആശുപത്രി ആക്രമണത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്ത് സംസ്കരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യുക്രൈന്റെ അതിർത്തിക്ക് പുറത്തേക്കും റഷ്യ ആക്രമണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആശങ്കയും ശക്തമാണ്. എന്നാൽ റഷ്യ ഇക്കാര്യം നിഷേധിച്ചു. മോൾഡോവയും ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചന റഷ്യയുടെ സഖ്യരാജ്യമായ ബെലാറസിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നൽകിയിരുന്നു. ഉപരോധങ്ങൾ റഷ്യ അതിജീവിക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങളെ മേലിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അലക്സാണ്ടർ പറഞ്ഞു. അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തുർക്കിയുടെ മധ്യസ്ഥതയിൽ നടത്തിയ ആദ്യ ഉന്നതതല ചർച്ച പരാജയപ്പെട്ടു. 24 മണിക്കൂർ വെടിനിർത്തൽ നിർദ്ദേശം റഷ്യയും യുക്രൈനും തള്ളി. ചർച്ചയിൽ ഉപാധികളൊന്നും തന്നെ അംഗീകരിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല. അതേസമയം ഉപരോധങ്ങൾ തുടർച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന US യൂറോപ്യൻ രാജ്യങ്ങൾക്കും തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്നലെ 200-ലധികം വിദേശ നിർമ്മിത വസ്തുക്കളുടെ കയറ്റുമതി നിരോധിച്ചു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് നേരത്തെ റഷ്യയിലേക്ക് ഇറക്കുമതി ചെയ്ത കാറുകൾ, ടെലികോം ടെക്നോളജി, കൃഷി മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്കാണ് ഈ വർഷം അവസാനം വരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയുമായി സൗഹൃദത്തിലില്ലാത്ത നടപടികൾക്ക് തുനിഞ്ഞ രാജ്യങ്ങളിലേക്കുള്ള മരത്തിന്റെ കയറ്റുമതിയും നിരോധിക്കും. പാശ്ചാത്യ ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണിത്. US യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഉൾപ്പെടെ 48 രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയെയാണ് ഇത് ബാധിക്കുക. മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക എന്നതിന് ാൾ ഉപരോധം റഷ്യയുടെ ആഭ്യന്തര വിപണിയിൽ ക്ഷാമം സൃഷ്ടിക്കാതിരിക്കാനാണ് നേരത്തെ ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വീണ്ടും കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചത്. i2i News, an eye for truth.